അതായത് നിങ്ങൾ ഞാൻ വളരെ ചുരുക്കി പറയും സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഈ എക്സാ ലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ ഓഡിറ്റ് റിപ്പോർട്ടും ഓഡിറ്റ് സ്റ്റേറ്റ്മെൻസുമാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൽ അവരവകാശപ്പെട്ടിരുന്നത് ഞങ്ങൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അതാണ് കമ്പനിയുടെ ഒരു മേജർ സംഭവം എന്ന നിലയ്ക്കാണ് ഇതിൻ്റെ അകത്ത് അവകാശപ്പെട്ടിട്ടുള്ളത്. കരിമണൽ കമ്പനിക്ക് എന്തിനാണ് മേഘ എന്ന് പറയുന്ന എന്തൊരു സോഫ്റ്റ്വെയറിൻ്റെ കാര്യമാണ് അവരെ ഇത് മെൻഷൻ ചെയ്തിട്ടുള്ളത്? കരിമണൽ കമ്പനിക്ക് എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയറുമായിട്ടൊരു ബന്ധപ്പെടേണ്ട കാര്യമില്ലെന്ന് നമുക്കറിയാം. അതിനുശേഷം ഈ റെയ്ഡിൻ്റെ ഭാഗമായി അവർ വിവിധ ആ കമ്പനിയുടെ വിവിധ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതും അല്ലെങ്കിൽ ആ പ്രോസസ്സിൻ്റെ ഭാഗമായി അവർ രേഖപ്പെടുത്തിയ 131 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ അപ്പോൾ അങ്ങനെ രണ്ട് കരാറുകൾ കണ്ടെത്തുന്നു. എക്സാലോജിക്കുമായിട്ടുള്ള ഒരു കരാറ്, വീണ ടീമായിട്ട് പിന്നീടുണ്ടാക്കിയ ഒരു കരാർ. അപ്പോൾ ഇവരെന്ത് സർവീസാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അവരുടെ കരാറിൽ നോക്കുമ്പോൾ IT സർവീസസ് ആണ് ബന്ധപ്പെട്ട് പറഞ്ഞത്. IT സർവീസസ് എന്ന് പറയുമ്പോൾ ഈ കമ്പനിയിൽ എന്തൊക്കെ IT സൊല്യൂഷൻസ് ആണോ ഉള്ളതെന്ന് ചോദിക്കുകയാണ്. കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് CMRL മൊത്തമുള്ള IT സൊല്യൂഷൻസ് അല്ലെങ്കിൽ IT എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഔട്ട്ലുക്ക് എക്സ്പ്രസ്സും പവർ ബിൽഡറും അതുപോലെ തന്നെ ഏറ്റവും മൈക്രോസോഫ്റ്റ് അങ്ങനെ ഏറ്റവും എക്സൽ നോർമൽ ടാലി സോഫ്റ്റ്വെയർ. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ മൂന്നെണ്ണം ഒരുപക്ഷെ ഓൺലൈനിൽ പെട്ടെന്ന് പർച്ചേസ് ചെയ്ത് മേടിക്കുകയാണെങ്കിൽ 300,000 രൂപ പരമാവധി ഏറ്റവും കൂടിയ ഐറ്റം മേടിക്കണുണ്ടാവും. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങളുടെ IT നോക്കുന്ന ആരാണ്? അവിടെ ഒരു IT ഒരു മാനേജറുണ്ട്, ഒരു IT സീനിയർ കൺസൾട്ടൻ്റ് ഉണ്ട്. രണ്ടുപേരും പറഞ്ഞു, ഞങ്ങളാണ് ഈ കമ്പനിയുടെ IT കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ അവരോട് ചോദിച്ചു, ഇങ്ങനെ ഏതെങ്കിലും കമ്പനി നിങ്ങൾക്ക് IT സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല, ഈ കമ്പനിയിൽ IT സൊല്യൂഷൻസ് അങ്ങനെ ആരും പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ ആരുടെയും സഹായം തേടിയിട്ടില്ല. അതിനുശേഷം ആ കമ്പനിയുടെ പണം കൊടുക്കുന്ന CFO അടക്കമുള്ള മുഴുവൻ പേരോടും ചോദിച്ചു. സാക്ഷാൽ കമ്പനിയുടെ ഉടമ കർത്തയോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ IT നോക്കുന്ന IT മാനേജറും സീനിയർ IT കൺസൾട്ടൻ്റ് IT ടെക്നീഷ്യൻ ഉണ്ട്, അവരാണ് നോക്കുന്നത്, അല്ലാതെ വേറെ മേജറായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. അതിനാണ് 1,72,00,000 രൂപ ആ കമ്പനിയിൽ നിന്നും ഒഴുകിപ്പോയതായി അല്ലെങ്കിൽ കൊടുത്തതായി രേഖയുണ്ടായിരുന്നത്. ആ തെളിവെടുപ്പും ആ മൊഴിയും എടുത്തതിന് ശേഷം ഇതിൻ്റെ അപകടം മനസ്സിലാക്കി ആ മൊഴി ഞങ്ങളെ മാറ്റാൻ അനുവദിക്കണമെന്ന് കമ്പനിയിലെ ഉദ്യോഗസ്ഥരെ കൊണ്ട് പറയിച്ചു. എന്തിനു വേണ്ടി കർത്തയും ആ കമ്പനിയിലെ ഉദ്യോഗസ്ഥരും സെറ്റിൽമെൻറ് ബോർഡിന് മുമ്പിൽ പോയിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ഇത് മാറ്റാൻ, ഞങ്ങൾ പറഞ്ഞ മൊഴി മാറ്റാൻ അനുവദിക്കണം. മാറ്റാൻ അനുവദിക്കാതെ വന്നപ്പോഴാണ് ഇവർ ഒരു സർവീസും കൊടുത്തിട്ടില്ല എന്ന് വ്യക്തമാകുന്നത്. എക്സാ ലോജിക്കോ വീണ വിജയനോ ഒരു സർവീസും CMRL കൊടുക്കാതെ ആ CMRL നിന്നും കൈപ്പറ്റിയ കോടാനുകോടി രൂപ, ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, 1,72,00,000 അല്ല വീണയുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് പുറത്തുവിട്ടാൽ വീണയുടെ അക്കൗണ്ടിൽ റിസീവ് ചെയ്ത പൈസയും അതിന് എഗനിസ്റ്റ് അടച്ച GST പുറത്തുവിട്ടാൽ ഈ തുകയുടെ വലിപ്പം കേരളത്തിന് വ്യക്തമാകും.